ഒരു വിഭാഗം പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരത്തെയും പുഴയെയും ഒരുപോലെ കൊല്ലുന്ന കാഴ്ചകളാണ് ഈ കണ്ണൂർ മരക്കാർക്കണ്ടിയിൽ സ്വകാര്യ വ്യക്തിയുടെ തടിമിലെ നൂറുകണക്കിന് മരങ്ങൾ പതിറ്റാണ്ടുകളായി പുഴയിൽ നിക്ഷേപിച്ചതോടെ ആയിരക്കണക്കിന് പേർക്ക് ആശ്രയമായ ഒരു ജലസ്രോതസ്സിന് അന്ത്യം കുറിച്ചു. പുഴയ്ക്ക് നടുവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികൃതർ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രതിജ്ഞ ഇന്നും പല സ്ഥലത്തും ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. കണ്ണൂർ നഗരമധ്യത്തിൽ തന്നെയുള്ള കാനാമ്പുഴയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. ഈ പരിസ്ഥിതി ദിനത്തിൽ 20 വർഷത്തിലേറെയായി പുഴയിൽ മരങ്ങൾ നിക്ഷേപിച്ചതോടെ ഒഴുക്ക് നിലച്ചു, മാലിന്യം കുന്നുകൂടി, മത്സ്യങ്ങൾ ചത്തുപൊങ്ങി, പ്രദേശത്തെ കിണറുകളിലെ വെള്ളം മഞ്ഞ നിറമായി. അഞ്ചരക്കണ്ടിയിൽ നിന്ന് തുടങ്ങി മരക്കാർക്കണ്ടി ആദികടലായും കടന്ന് അഴിമുഖത്തെത്തുന്ന ഈ പുഴയ്ക്ക് മുമ്പിലുള്ളത് ഇനി മരണത്തിന്റെ അവസാന നാളുകളാണ്. പുഴയ്ക്ക് സമീപത്തുള്ള 2 മില്ലുകാർക്ക് ലാഭമുണ്ടാക്കാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് വെള്ളം നൽകിയിരുന്ന ഒരു പുഴയെ അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചു. കുറച്ചു കാലങ്ങളായി 2 മില്ലുകളിടെ വന്നതിന് ശേഷം പുഴയിൽ മരങ്ങൾ നടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുഴയുടെ ഒഴുക്ക് നിൽക്കുകയും എല്ലാ കാലത്തും വെച്ചാൽ വളരെ പുഴ ഒഴുകുന്നില്ല. സത്യത്തിൽ പറഞ്ഞാൽ പുഴ ഇപ്പോൾ ഒഴുകുന്നില്ല. ഇത് വെച്ചാൽ അതുപോലെ തന്നെ വെച്ചാൽ വല്ലാത്ത രീതിയിലുള്ള കയ്യേറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലിന്യം കുന്നുകൂടുന്ന പുഴയിൽ മണ്ണിട്ട് നികത്തി സ്വന്തം ഭൂമിയാക്കി മാറ്റിയിട്ടും അധികൃതർ തടഞ്ഞില്ല. പുഴയ്ക്ക് നടുവിൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചതും ആരും കണ്ടതായി ഭാവിച്ചില്ല. ഒഴുക്ക് നിലച്ച കാനാമ്പുഴയിൽ ഇപ്പോൾ കലങ്ങിയ കുറച്ച് വെള്ളം മാത്രം കാണാം. ഒപ്പം വിദേശത്തു നിന്നടക്കം എത്തിച്ച് പുഴയിൽ സൂക്ഷിക്കാനിട്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മരങ്ങളും. ഈ പുഴയ്ക്കു മാത്രം എന്തേ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഈ പുഴയ്ക്കും ഒരു നല്ല കാലമുണ്ടായിരുന്നു, വെള്ളം പരന്നൊഴുകിയിരുന്ന കാലം. ആ കാലം ഒരിക്കൽ കൂടി സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം ഈ പുഴയെ കുന്നുകളഞ്ഞു. അടുത്ത പരിസ്ഥിതി ദിനത്തിൽ ഈ പുഴ ഒരുപക്ഷെ ഒരു ഓർമ്മയായി മാറിയേക്കാം. ക്യാമറമാൻ വി വി ജയരാജനൊപ്പം അഭിലാഷ് ബിജോൺ, മനോരമ ന്യൂസ്, കണ്ണൂർ.